അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ട്രെയിനിൽ നമ്മുടെ ഇരുചക്ര വാഹനങ്ങൾ, അതായത് സ്കൂട്ടർ, ബൈക്ക് മുതലായ വാഹനങ്ങൾ എങ്ങനെ പാഴ്സൽ ചെയ്യാം അല്ലെങ്കിൽ ലഗേജ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതിന് മുന്നേ കഴിഞ്ഞ മാസം നമ്മുടെ സ്കൂട്ടർ, നമ്മുടെ സ്വന്തം സ്കൂട്ടർ നമ്മുടെ ട്രെയിനിൽ നമ്മുടെ പാഴ്സലായിട്ട് കൊണ്ടുപോയിണ്ടായി. അപ്പം ആ ഒരു പാഴ്സലായിട്ട് കൊണ്ടുപോകുന്നതിന് മുന്നേ നമ്മൾക്ക് ഈ ട്രെയിനിൽ എങ്ങനെ നമ്മളെ വണ്ടി കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചുള്ള കുറേ ഇതിനെക്കുറിച്ച് നമ്മൾക്ക് രണ്ടുപേർക്കും യാതൊരുവിധ അറിവുണ്ടായില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പേരോട് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ചോദിക്കണ്ടായി, ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കണ്ടായി. പക്ഷേ അതിൽ പലരും നമ്മൾ അല്ലേ പലരും നമ്മളോട് തെറ്റായ രീതിയിൽ ഒരു വസ്തുതാവിരുദ്ധമായ എന്താ പറയുക, കൊണ്ടുപോകാൻ നമ്മൾക്ക് 3500 രൂപ ചിലവായത്, പക്ഷേ പലരും 8000 രൂപയാകും 6000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് തെറ്റായ ഒരുപാട് പിന്നെ ഡീറ്റെയിൽസ് ആണ് തന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പലർക്കും യാതൊരുവിധ അറിവുകളും ഇല്ലാത്തവരുണ്ട്. ഈ ഒരു വീഡിയോയിൽ എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ലഗേജുമായി കൊണ്ടുപോകുന്ന ഉണ്ടാവുന്ന ഒരുപാട് ഇൻഫോർമേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പം കാര്യത്തിലേക്ക് കടക്കാം. പിന്നെ ട്രെയിനിൽ നമ്മളെ വണ്ടി, നമ്മുടെ ഇരുചക്ര വാഹനങ്ങൾ രണ്ട് രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം. ഒന്നെന്ന് പറഞ്ഞാൽ ലഗേജായിട്ട് നമ്മളെ വണ്ടി ട്രെയിനിൽ കൊണ്ടുപോകാം, മറ്റൊന്ന് പറഞ്ഞാൽ പാഴ്സൽ എന്ന രീതിയിൽ നമ്മളെ വണ്ടി കൊണ്ടുപോകാം. അപ്പോൾ ഇതിൽ ലഗേജ് എന്ന് പറഞ്ഞാൽ, ലഗേജ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പം നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ പോകുന്നുണ്ട്. എക്സാമ്പിള്, നമ്മൾ എറണാകുളത്തു നിന്ന് ഡൽഹിയിലേക്കുള്ള മംഗള ലക്ഷദ്വീപിൽ പോകുകയാണെന്ന് കൂട്ടിക്കോ. അപ്പം നമ്മൾ ആ വണ്ടിയിൽ നമ്മുടെ വണ്ടി ലഗേജായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതേ ട്രെയിനിൽ തന്നെ നമ്മൾക്ക് ടിക്കറ്റ് ഉണ്ടായിരിക്കണം. അതായത് ടിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിൽ ലഗേജായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പം ഞാൻ യാത്ര ചെയ്യാത്ത ഒരാളാണ് കൂട്ടിക്കോ, അതായത് ആ ട്രെയിനിൽ പോകാത്ത ഒരാളാണെങ്കിൽ എനിക്ക് ആ ട്രെയിനിൽ ലഗേജ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എന്ന് വെച്ചാൽ എനിക്ക് ആ വണ്ടിയിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ വണ്ടി ലഗേജായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. പിന്നെ പാഴ്സൽ എന്ന് പറയുന്ന സംഭവം, അപ്പം പാഴ്സൽ എന്ന് പറഞ്ഞത് നമുക്ക് ടിക്കറ്റ് ഉണ്ടാവണം എന്നില്ല. അതായത് ഞാനിപ്പം എറണാകുളത്തേക്ക് പോയിട്ട് എൻ്റെ വണ്ടി അവിടെ പാഴ്സൽ ചെയ്ത ശേഷം എനിക്ക് വേണമെങ്കിൽ ആ വണ്ടി ഡൽഹിയിലേക്ക് കയറ്റി അയക്കാവുന്നതാണ്. അതിലെനിക്ക് ടിക്കറ്റ് ഒന്നും ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് പാഴ്സലായിട്ട് അയക്കാം. ഈ പാഴ്സലും ലഗേജും തമ്മിൽ ചെറിയൊരു എമൗണ്ടിൻ്റെ ആയിരിക്കുമല്ലോ, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഈ ലഗേജും പാഴ്സലും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ഏതാണ് നല്ലത് എന്ന് പറയാൻ പറ്റില്ല, രണ്ടും നല്ലതാണ്. നമ്മളിപ്പോൾ ലഗേജായിട്ട് കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ പാഴ്സലായിട്ട് കൊണ്ടുപോയിക്കോ എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാം. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയത് പാഴ്സലായിട്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നത് ലഗേജുമായിട്ട്, അതുകൊണ്ട് രണ്ടും ഒരേപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും ഇല്ല ഇതിൽ. അതിൻ്റെ ഒരു പ്രൈസ് ഞാൻ ചെറിയൊരു എമൗണ്ട് മാത്രമേ വ്യത്യാസം ഉണ്ടാവില്ല. ലഗേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ തന്നെ ഉണ്ടാവും, കാരണം രാവിലെ നമ്മൾ പെട്ടെന്ന് വണ്ടി ഇറക്കണം, നമുക്കൊരു ടെൻഷൻ ആയിരിക്കും, കാരണം നമ്മൾ വണ്ടി ഇറക്കുവോ ഇറക്കുവോ. പക്ഷേ പാഴ്സൽ പറഞ്ഞാൽ ഒരു തലേദിവസം കൊണ്ടുപോകുന്ന വണ്ടിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ദിവസമാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല, കാരണം വണ്ടി അവിടെ കൃത്യമായിട്ട് ഇറങ്ങിയിരിക്കും. ഇതാണ് പാഴ്സലും ലഗേജും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മുടെ വണ്ടി ഇനി ട്രെയിനിൽ കൊണ്ടുപോകണ്ടേ, ആ ഒരു വിധം ഉണ്ടാവുമല്ലോ, അത് പറ. അപ്പം നമ്മളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക്, ഇപ്പോൾ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ നിന്നാണല്ലോ, ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ വണ്ടിയായിട്ട് കൊണ്ടുപോകാം. വണ്ടിയായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഏകദേശം എനിക്കൊന്ന് ലഗേജായിട്ട് കൊണ്ടുപോകാണെന്ന് കൂട്ടിക്കോ. ലഗേജായിട്ട് കൂട്ടുകയാണെങ്കിൽ ഒരു 3-4 മണിക്കൂറിന് മുമ്പെങ്കിലും മാക്സിമം, അത് പാഴ്സലായാലും ശരി, 3-4 മണിക്കൂറിന് മുമ്പ് നമ്മൾ സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ടതാണ്. അതായത് നിങ്ങൾ സ്റ്റേഷനിലേക്ക് പോകുമ്പോണ്ടല്ലോ, നിങ്ങൾ എവിടെ പോകുന്നുണ്ട്, പാഴ്സൽ ആയിക്കുവാണെങ്കിൽ ലഗേജ് ആയിക്കുവാണെങ്കിലോ, ട്രെയിൻ ഒരു 5 മിനിറ്റെങ്കിലും 3 മിനിറ്റെങ്കിലും മിനിമം സ്റ്റോപ്പ് വേണം. അതായത് ഇപ്പം പറഞ്ഞത് വെച്ചാൽ നമ്മൾ കയറ്റുന്ന ഒരു സ്റ്റേഷൻ ഉണ്ടാവുമല്ലോ, 5 മിനിറ്റോ മാക്സിമം 3 മിനിറ്റോ സ്റ്റോപ്പുള്ള ഒരു സ്റ്റേഷനിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ നമ്മളെ വണ്ടി പാഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ തന്നെ, അതേപോലെ തന്നെ ഈ പാഴ്സലൊക്കെ കയറ്റി അയക്കുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ തലേദിവസം തന്നെ നമ്മുടെ വണ്ടി ഡൽഹിയിലേക്ക് കയറ്റി അയക്കുന്ന നമ്മൾ തലേദിവസം തന്നെ നമ്മുടെ വണ്ടി നമ്മുടെ സ്റ്റേഷനിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിരുന്നു കൊടുക്കേണ്ടത്. അത് മറ്റു വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മളെ കൊണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നാൽ നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ പെട്രോൾ ഉണ്ടാവും, പെട്രോൾ ഫുൾ അവർ തന്നെ നമ്മുടെ പോട്ടർമാരവിടെ അല്ലടാ അത് അതിൽ നിന്ന് എല്ലാം മാറ്റി, കാരണം വണ്ടിയിൽ ഒറ്റ തുള്ളി പോലും പെട്രോൾ ഉണ്ടാവാൻ പാടില്ല, അതൊക്കെ അവർ അതിൽ നിന്ന് മാറ്റിക്കോളും. പിന്നെ നമ്മൾ ഈ നമ്മുടെ ഈ വണ്ടി കയറ്റി വയ്ക്കുന്നതിന് കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം. ആ ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതായത് നമ്മൾ വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ പക്ക ആയിരിക്കണം, അതായത് എല്ലാം ക്ലിയർ ആയിരിക്കണം. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ വണ്ടീൻ്റെ പൊല്യൂഷൻ, ഇതൊന്നും അവിടെ വേണ്ട, ഞാൻ പറയുന്നത് പൊല്യൂഷൻ, RC, ഇൻഷുറൻസ് എല്ലാം വേണം. നമ്മൾ അവിടെ ചോദിക്കുന്നു പറഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ കോപ്പിയും ഒറിജിനലും ചോദിക്കും, അതുപോലെ തന്നെ പിന്നെ RC ഓണർ ആരാണോ അതിൻ്റെ ഒരു കോപ്പിയും ഒറിജിനലും ചോദിക്കും, പിന്നെ ഒരു ID കാർഡിൻ്റെ കോപ്പിയും. കാരണം ഈ പിന്നെ ഞാൻ ഒന്ന് പറയാം, RC ഓണർ നിങ്ങളല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക മറ്റേ ഓതറേഷൻ ലെറ്റർ ആക്കണം.
നിലവിൽ എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ രണ്ടുപേരും സ്കൂട്ടർ എന്ന് പറഞ്ഞത് ഇവന്റെയോ എന്റെ പേരില്ല, ഞങ്ങളാണ് ഡ്രൈവർമാരാണെങ്കിലും നമ്മുടെ പേരില്ല, നമ്മുടെ അച്ഛന്റെ പേരിലാണ്. ആർ സി രജിസ്ട്രേഷൻ ചെയ്തില്ല. അപ്പോ നിങ്ങൾ ഈ ആധാരൊക്കെ എഴുതുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു ഓതറേഷൻ ലെറ്റർ വേണമെന്നാണ്. ഇതുപോലെ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഇത് 100 രൂപയുടെ അതിന്റെ കോപ്പിയാണ്. ഓതറേഷൻ ലെറ്ററിൽ ഇതുപോലെ ഒരു 100 രൂപയുടെ പിന്നെ ഓതറേഷൻ ലെറ്റർ വേണം. എനിക്ക് ഇങ്ങനെ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ വണ്ടീൻ്റെ ആർ സി ബുക്ക് കൊടുത്തിട്ട് അവർ പറഞ്ഞാൽ അവർ ശരിയാക്കി തന്നല്ലോ. അത് പോട്ടെ. അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഈ ഓതറേഷൻ ലെറ്റർ ഇല്ലെങ്കിലും ആർ സി ഓണറെ ഒരു ലെറ്ററും കൂടെ ഉണ്ടായാൽ ഉപകാരമായിരിക്കും. അതായത് ആർ സി ഓണർ ഇപ്പം എൻ്റെ അച്ഛൻ പിന്നെ ഇവന് വണ്ടി കൊടുക്കുന്നു എന്ന് എഴുതിക്കില്ല സംഭവം മാത്രം ഒരു പേപ്പർ ഉണ്ടായാൽ മാത്രം, വെള്ള പേപ്പറിൽ എഴുതിയാൽ മാത്രം മതി. ഈ സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഇത് നമുക്ക് കണ്ണൂർ ആവശ്യം വന്നിട്ട്, കാരണം കണ്ണൂർ നമുക്ക് അവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല മലയാളിയല്ലേ. പക്ഷേ നമുക്ക് ചന്തികിട്ടുന്ന ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഈ സാധനം അവർ നമ്മളെ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒറിജിനൽ നിങ്ങൾ കൊടുക്കാൻ പാടില്ല, ഇതിൻ്റെ കോപ്പിയേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇൻഷുറൻസിൻ്റെ കോപ്പിയായി, പിന്നെ വണ്ടി സ്വന്തം പേരിലാണെങ്കിൽ ഒരു പണിയില്ല കേട്ടോ, ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ബാക്കി കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് പെട്രോൾ അവർ ഫ്യൂൽ അവിടുന്ന് സംഭവമെല്ലാം അവർ മാറ്റിയ ശേഷം നമ്മുടെ വണ്ടി അവർ പാസ് ചെയ്യും. നമ്മൾ ചാക്കക്ക് പിന്നെ വേറെ കാര്യം, നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളിവിടുന്ന് ഓൾറെഡി ഒരു നമ്മുടെ ഉള്ളിച്ചാക്കില്ലേ, ഉള്ളിച്ചാക്കും ഉണ്ടായിരുന്നു. അത് ഒരെണ്ണം നമ്മൾ ഇവിടുന്ന് കൊണ്ടുവരുന്നല്ലോ, കാരണം അവർ പറഞ്ഞു ഒരെണ്ണം കൂടെ വേണമെന്ന് പറഞ്ഞു. അവർ ഒരു ചാക്കും കൂടി എടുത്തിട്ട് ഇത് പാക്ക് ചെയ്തതിന് അവർ അവരെ പോട്ടന്മാരൊരു പൈസ വേണം 500 രൂപയാണ് എടുത്തത്. അതായത് അതിൻ്റെ അല്ല വണ്ടി പാസിലാക്കുന്നതിൻ്റെ പൈസ പറയാം. അതുകൂടാതെ തന്നെ പിന്നെ ഇവിടെ നിന്ന് 500 രൂപയാണ് നമ്മൾ പോട്ടർമാർക്ക് എടുത്തത്. ചന്തി കിട്ടുന്ന നമുക്ക് ഈ പാക്കിങ്ങിന് അവരെന്നെ ഒരു ഫിക്സഡ് പ്രൈസാണ്. അതെന്നാണ് 600 രൂപക്കും പിന്നെ എത്രയുടെ അതായത് ഇന്ത്യയിലെ 900 ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷനുകളിലും വ്യത്യസ്തമായുള്ള പാക്കിംഗ് ചാർജ് ആണ്. നമ്മളെ കണ്ണൂരിൽ 500 രൂപയാണ് പോട്ടർമാർ ഈടാക്കിയതെങ്കിൽ നമുക്ക് ചണ്ഡീഗഡിന്ന് അത് 600 രൂപയായിരുന്നു. പിന്നെ അതിന്റെ ഇതെല്ലാം മാറും കേട്ടോ, ക്വാളിറ്റി എല്ലാം മാറും. അതായത് പാക്കിംഗ് ആണ്, പാക്കിങ്ങിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പല രീതിയിൽ പല സ്ഥലത്തും വ്യത്യസ്തം തന്നെയായിരിക്കും. അപ്പൊ അതാണ് പാക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഈ പാക്ക് ചെയ്യുന്ന സമയത്ത് പോട്ടർമാരായിട്ട് കുറച്ച് സംസാരിച്ച് കുറച്ച് കമ്പനി ആയാലും അവര് നമ്മളെ വണ്ടി പെട്ടെന്ന് തന്നെ ട്രെയിനിൽ കയറ്റി വിടും. നല്ല കുറച്ച് കമ്പനി ആവുന്ന കുറച്ച് നല്ലത്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടല്ലോ. തിരിച്ചു വരുമ്പോൾ നമ്മൾ കണ്ണൂരത്തെ പോട്ടർമാരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് അവർ പെട്ടെന്ന് ഒരു നമ്മളോടില്ല ഒരു ഇതിലോ ഉണ്ടോ വണ്ടി വേഗം എടുത്തത്. മാത്രമല്ല അത് നമ്മൾ അവിടത്തേക്ക് വിളിച്ച് ഫോണിൽ ലാൻഡ് ഫോണിൽ വിളിച്ച് പറയുകയുണ്ടായി. ബുദ്ധിമുട്ടുകളും എല്ലായിടത്തും നല്ലൊരു സൗഹൃദം ഉണ്ടാക്കുക. അതെ അതെ അങ്ങനെയാണ്. അപ്പം അതാണ് ഈ പാർസൽ ചെയ്യുന്നതിന് പാർസൽ ലഗേജ് ഈ പാർസലിംഗ് കറക്റ്റ് ഉണ്ടല്ലേ, അതാണ് ഈ ലഗേജും പാർസലും തമ്മിൽ വ്യത്യാസം പറഞ്ഞു. പിന്നെ നമ്മുടെ പാർസലിന്റെ കാര്യം പറഞ്ഞു. ഇനി മെയിനായിട്ടില്ലേ പൈസയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പൈസ ഈടാക്കുന്ന വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ വാല്യൂ, അതായത് നമ്മുടെ വണ്ടിക്ക് എത്ര പൈസയായി, നമ്മുടെ വണ്ടിയുടെ അതായത് ഇയർ, അത് സിസി ഇയർ, ഇതേപോലെ തന്നെ വാല്യൂ ഒക്കെ നോക്കിയിട്ടാണ് നമ്മുടെ പൈസ എമൗണ്ട് പറയുന്നത്. അത് ബുള്ളറ്റിനൊക്കെ നല്ല പൈസ ആയിരിക്കും. നമ്മുടെ സ്കൂട്ടർ ആണല്ലോ 3 വർഷ പഴക്കം. അപ്പൊ നമ്മുടെ ഏകദേശം വാല്യൂ നമ്മുടെ ചണ്ടി നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഡൽഹിക്ക് പോകുമ്പോൾ നമ്മളെ വാല്യൂ ചോദിച്ചിട്ട് അവർക്ക് അതിൽ ഫിക്സായിട്ട് എഴുതിയത്. പക്ഷെ ചണ്ഡീഗഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് വരുന്ന വഴിക്ക് 10,000 രൂപയാണ് വാല്യൂ. വാല്യൂ എന്ന് വെച്ചാൽ അവർ ചോദിക്കും. പക്ഷെ നമ്മൾ 50,000 രൂപയുടെ വാല്യൂ എഴുതുവാണെങ്കിൽ നല്ല എമൗണ്ട് വരും. വേറെ കാര്യമുണ്ട്, ഈ വാല്യൂ എന്ന് പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ വണ്ടി ജസ്റ്റ് ഒന്ന് മിസ്സായി പോവോ എന്തെങ്കിലും ചെയ്ത് ഡാമേജ് ചെയ്യുന്നുണ്ടല്ലോ, ഈ വാല്യൂ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അതിൽ പ്രൈസ് കിട്ടുക. അതെ അതെ, കാരണം നിങ്ങളെ വണ്ടി നഷ്ടപ്പെട്ട് പോയാലും നിങ്ങൾ അതിൽ എത്ര രൂപയാണോ വാല്യൂ ചെയ്ത് ആ പൈസ മുഴുവൻ തരും. അതായത് നിങ്ങൾ 10,000 നിങ്ങളെ വണ്ടി 1,00,000 വണ്ടിയാണെങ്കിൽ നിങ്ങൾ വാല്യൂ അതിൽ 10,000 എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് 1,00,000 കിട്ടില്ല, 10,000 മാത്രമേ കിട്ടും. അപ്പം വാല്യൂ എഴുതുമ്പോൾ കൂടെ ശ്രദ്ധിക്കും വേണം. ആ വാല്യൂ എത്ര കുറയുന്നോ അത്ര നിങ്ങൾക്ക് പാർസലിൻ്റെ ചാർജ് കുറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പം വേറെ ഫോർമാലിറ്റിയൊന്നും നമുക്ക് ലഗേജ് കൊണ്ടുപോകുന്നതിലുള്ള പലരും എന്താ പറയാ മനു ഒന്നും ഭയങ്കര ടെൻഷനാണ് എന്താണ് ലഗേജ് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് സംഭവം. ഇപ്പം ഇതൊക്കെ സിമ്പിളായിട്ട് സംഭവമാണ്, ഒരു ടെൻഷൻ ഇല്ലാത്ത സംഭവം. നേരെ പാർസൽ ഓഫീസ്, എല്ലാ സ്റ്റേഷനിലും പാർസൽ ഓഫീസ് ഉണ്ടാവും. നേരെ പാർസൽ ഓഫീസ് പോയി ചെയ്യേണ്ട പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പം പ്രൈസ് എന്ന് വെച്ചാൽ നമുക്ക് ഡൽഹി കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് നമ്മുടെ സ്കൂട്ടറിന് വന്നത് ഏകദേശം ഒരു 3,200 രൂപയും പിന്നെ പാർസൽ ചാർജ് 500 രൂപയും വന്ന് 3,700 രൂപ മാത്രമാണ് വന്നത്. അതേപോലെ ചണ്ഡീഗഡിൽ നിന്ന് കണ്ണൂരേക്ക് ലഗേജായിട്ട് വന്നത് 3,400 രൂപയും അതുപോലെ തന്നെ 600 രൂപ നമ്മുടെ പാർസൽ ചാർജ്. ടോട്ടലി 4,000 രൂപ മാത്രമാണ് നമുക്ക് ചാർജ് ആയത്. ഇതിന് പുറമെ നമ്മൾ ഇറക്കേണ്ട സ്ഥലമുണ്ടാവും. ഇപ്പം കണ്ണൂരിൽ നിന്ന് ഡൽഹിക്ക് പോയാൽ ഡൽഹിയിൽ എത്തുമല്ലോ നമ്മുടെ വണ്ടി. ഡൽഹിയിൽ നമ്മളെ വണ്ടി നമ്മൾ എത്തുന്നതിന് ഒരു ദിവസം മുമ്പെയാണ് എത്തിയത്. അപ്പം നമ്മുടെ വണ്ടി എപ്പോഴാണ് എത്തുന്നത്? അവിടെ 6 മണിക്കൂർ വരെ നമ്മുടെ വണ്ടി ഫ്രീ ആയിട്ട് വെക്കും. അതിനുശേഷം ഓരോ മണിക്കൂറും ഏകദേശം എനിക്കൊന്ന് 10 രൂപ ഈടാക്കുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ 24 മണിക്കൂറിന് 6 ഓടിച്ച് ബാക്കി 18 മണിക്കൂർ നമ്മളെ വണ്ടി
ഡൽഹി നിസാമുദ്ദീൻ സ്റ്റേഷൻ, അതിന്റെ ഒരു ഫീസ് ഉണ്ടാവും, അതിന്റെ ഒരു എമൗണ്ട് നമ്മൾ കൊടുത്തു. അതിനുശേഷം അവിടുന്ന് എടുക്കാം, പോർട്ടർമാർക്ക് ചെറിയ 100 or 200 rupees കൊടുക്കണം. അതിനുശേഷം അവിടുന്ന് പെട്രോൾ, ഡൽഹിയിലൊക്കെ നമ്മൾക്ക് ഈ പിന്നെ കുപ്പിയിൽ പെട്രോൾ കിട്ടൂല, പെട്രോൾ പമ്പിൽ കിട്ടൂല, അതുകൊണ്ട് അവിടുന്ന് നമ്മൾ ബ്ലാക്കിൽ വാങ്ങിയതിന്. വേറെ കാര്യമുണ്ട്, നിങ്ങളെ ഫ്രണ്ട്സുകൾ ആരും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇറങ്ങുന്ന സ്ഥലത്തുണ്ടെങ്കിലോ അവര് ഇങ്ങനെ പെട്രോൾ പോയി മണിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് പോയി പെട്രോൾ മേടിക്കുന്നതല്ല. കാരണം 1 liter പെട്രോളിന് നമ്മൾ ബ്ലാക്കിന് മേടിച്ചാൽ 200 rupees കേട്ടോ. അത് ഡൽഹിയിലത്തെ കാര്യം. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് പെട്രോൾ പമ്പുകൾ ഉണ്ടാവും, അവിടെ മറ്റേ ബുദ്ധിമുട്ടില്ല. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, ഞാനിപ്പോൾ പൈസേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പിന്നെ പെട്രോളിൻ്റെ കാര്യം പറയാൻ എനിക്ക് വിട്ടുപോയി. എനിക്ക് പലരും ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് വണ്ടി കയറ്റിയപ്പം, ചണ്ടിഗഡ് നമ്മൾ ഇങ്ങോട്ട് കയറ്റിയപ്പം, നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് പെട്രോൾ പമ്പ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതുകൊണ്ട് നമ്മൾ ട്രെയിനിൽ ട്രെയിനിൽ കുപ്പിയിൽ പെട്രോൾ കൊണ്ടുപോകാൻ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റാൻ നിയമവിരുദ്ധമാണ് കേട്ടോ. നമ്മള് ഭയങ്കര ഫൈൻ കിട്ടും, പിടിച്ചാല് ഭയങ്കര ശിക്ഷ കിട്ടുന്ന ഒരു സംഭവമാണ്. ഒരിക്കലും ആരും ട്രെയിനിൽ നമ്മുടെ കുപ്പിയിൽ പെട്രോൾ ആയിരുന്നു കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. ഓക്കെ, ഏകദേശം നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. എന്നിട്ട് വേറെ എന്തെങ്കിലും പറയണ്ടാ, ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വളരെയധികം ലഘുവായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇപ്പം തയ്യാറാക്കിയത്. കാരണം വെച്ചാൽ നമ്മള് നമ്മുടെ അറിവുകൾ വെച്ചിട്ടാണ് നിങ്ങൾ ഷെയർ ചെയ്തത്. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, അതായത് എനിക്ക് ഇവനെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരു ABCD അറിയാത്തവരാണ്. നമ്മൾ നിങ്ങൾ മറ്റുള്ളവരോട് അന്വേഷിക്കാതെ നിൽക്കാതെ തന്നെ നിങ്ങൾ നേരിട്ട് പോയി അന്വേഷിക്കുന്നതായിരിക്കും. നിങ്ങൾ ഒരിക്കലും ഉണ്ടല്ലോ, നിങ്ങൾ നമ്മൾ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അബിയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞു, നമ്മൾ പലരോടും നമ്മൾ അഭിപ്രായങ്ങൾ ചോദിച്ചു, പലരും നമ്മളെ കൊടുക്കുന്ന രീതിയിൽ, അതായത് 8000 rupees കൊണ്ടുപോകുമ്പോൾ നമുക്ക് തന്നെ ടെൻഷനായി. നമ്മൾ ചോദിച്ചു ചേട്ടാ ഡൽഹി വരെ നമുക്ക് ഓടിച്ചു പോയാലോ. പിന്നെ വേറെ കാര്യം, ആരും ഈ റേറ്റ് പറഞ്ഞത് നമ്മളെ പറയണ്ട, കാരണം ഇത് നമ്മുടെ സ്കൂട്ടറിന്റെ റേറ്റ് ആണ്. ബുള്ളറ്റിനും CC കൂടിയ ബൈക്കിനൊക്കെ നല്ല പൈസ, നല്ല പൈസ. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ ഈ പൈസ കണ്ടിട്ട് നിങ്ങൾ പാടില്ല. അപ്പൊ ഇതാണ്, അപ്പൊ നിങ്ങൾ എന്താ, നിങ്ങൾ ഞാൻ സത്യം പറയുവാണെങ്കിലോ, നിങ്ങൾ സ്റ്റേഷൻ നിങ്ങൾ ഒരു പോവാണെങ്കിൽ ആ സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് നേരിട്ട് നിർദ്ദേശങ്ങൾ ചോദിക്കാം, അല്ലാതെ പലരും പറയുന്നത് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പം നമ്മളെ അനുഭവം കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചത്. പിന്നെന്താ പറയുക, നമ്മുടെ ഇപ്പം വേറൊരു കാര്യം പ്രധാനമായിട്ട് ഈ നമ്മുടെ വണ്ടികളൊക്കെ കൊണ്ടുപോകുന്ന വെച്ചാൽ ഇതാ ലഡാക്ക് ഭാഗത്തൊക്കെ പോകുന്നവർ ചണ്ഡീഗഡും ഡൽഹിയും, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് പോകുന്നവർ ഗുവാഹട്ടി, പിന്നെ ഈ നേപ്പാളൊക്കെ പോകുന്നവർ ഗോരഖ്പൂരൊക്കെ പോകുന്നവരുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. വണ്ടി പാർസൽ ട്രെയിനിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതൊരു ലഘുവായിട്ടാണ്, ഡീറ്റെയിലായിട്ടൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാവരും മെസ്സേജ് അയക്കാം, വിളിക്കുകയും ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകൾ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിളിക്കാം. ഇനി മാത്രമല്ല, ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. നമ്മൾ പറഞ്ഞു പോയത്, നമ്മൾ ഈ ഒരു ആവേശത്തിൽ പറഞ്ഞു പോയതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. വേറൊരു കാര്യം, നമ്മൾ ഇത്രയും സ്പീഡിൽ പറഞ്ഞ എന്തുകൊണ്ടെന്ന് പറയാം, നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ 2 days മര്യാദക്ക് വിചാരിക്കുന്നത്, കാരണം ഒന്ന് മേലേക്ക് കാണിച്ചു കൊടുത്തേക്ക്. ഈ കാലാവസ്ഥ നിങ്ങൾ നോക്കി, ഈ സമയത്ത് ഇപ്പതാ മഴയുണ്ടല്ലോ, മഴ ചെറിയ രീതിയിൽ പൊടിയുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ നല്ല മഴയാണല്ലോ. എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ സമയം നോക്കിയിട്ട് ആ ഒരു സമയത്ത് വന്നിട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പം ട്രെയിനിൽ നമ്മുടെ വണ്ടി കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള, ടൂ വീലർ കൊണ്ടുപോകുന്ന സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതെ, അപ്പൊ എന്താ പറയാ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റേ ദിവസം കണ്ടുപിടിച്ചിരിക്കും. ബൈ.